Assalamu alaikum. Welcome to Harish Samdhan. Sponsored by Bond Voyage. I am Dr. Aswin Abdul Aziz. I am Aksin Abdul Aziz. ഇപ്പോഴത്തെ എപ്പിസോഡ് ഓഫ് ഹദീത്ത് റംദാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റംദാൻ 24 ആയിരിക്കുകയാണ്. ഹിജ്റ വർഷം 1435. അഗൈൻ എ കൈൻഡ് റിമൈൻഡർ, ഇന്ന് ഒരു ഓഡ് നൈറ്റ് ആണ്. യെസ്, എല്ലാ ലാസ്റ്റ് 10 നൈറ്റ്സ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ ലൈലത്തുൽ ഖദർ രാവ് ഏതാണെന്ന് നമുക്ക് അറിയില്ല, നമ്മൾ ദുആയിൽ ഏർപ്പെടുക. സോ ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ ഹദീസിലേക്ക് പോയാലോ. ഓക്കെ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ള പ്രാർത്ഥന തള്ളിക്കളുകയില്ല ഒരിക്കലും. യെസ്, അപ്പോൾ ബാങ്കിൻ്റെ സമയത്തൊക്കെ മിക്ക ആൾക്കാരെ സംസാരമൊക്കെയാണ്, അതൊക്കെ നിർത്തി വെച്ച് നമ്മൾ ബാങ്കിന് ഉത്തരം കൊടുക്കണം. അതായത് ബാങ്ക് കൊടുത്ത പോലെ പള്ളിയിൽ നിസ്കാരം തുടങ്ങാനുള്ള ആ ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതൊരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ. പിന്നെ അതുകൂടാതെ വേറെ ഹദീസ് ഉണ്ട്, അതായത് ഇപ്പൊ നോമ്പ് പിടിച്ചവർ എന്ത് പ്രാർത്ഥിച്ചാലും അള്ളാഹു വേഗം പ്രാർത്ഥന കേൾക്കുന്നതാണ്. നോമ്പ് തുറക്കുന്ന ആ സമയത്ത് നമ്മൾ പറയുന്ന പ്രാർത്ഥന, യെസ്, ആ പ്രാർത്ഥനയെ വേഗം അള്ളാഹു സുബ്ഹാനഹു തആല കേൾക്കുന്നു. നിങ്ങൾ ആ നോമ്പ് തുറക്കുമ്പോൾ പറഞ്ഞ ദുആ പറഞ്ഞിട്ട് വേഗം നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങളുടെ പ്രാർത്ഥനയോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുന്ന എന്ത് വെച്ചാ ബെസ്റ്റ് നമ്മൾ നബി പറഞ്ഞേക്കണ, ഡേറ്റ്സ് വെച്ചിട്ടാണ്, ഡേറ്റ്സ് ഇല്ലെങ്കിൽ വെള്ളം വെച്ചിട്ട്, ഇതാണ് ഉത്തമമായ രണ്ട് കാര്യങ്ങൾ. സോ വിത്ത് ദിസ് വെൽക്കം യു ഓൾ വൺസ് അഗൈൻ ടു വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ഹദീത്ത് റംദാൻ സ്പോൺസർഡ് ബൈ ബോൺ വോയിസ് ട്രാവൽ ബാഗ്. നിങ്ങൾ വേഗം വിളിച്ചുകൊള്ളുക, വിളിക്കേണ്ട നമ്പർ 0529611333. യെസ്, കൂടാതെ ഞങ്ങൾക്ക് SMS കോണ്ടസ്റ്റ് ഉണ്ട്, അതിനും ഒരു കോൾ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ഹദീത്ത് റംദാൻ. താങ്ക് യു. ആരാണ്? ഷെജിന. ഷെജിന, എവിടുന്ന ഷെജിന? ഷാർജ. നാട്ടിലെവിടെയാ? വലിയ ചിരിയാണല്ലോ. പട്ടാമ്പി. പട്ടാമ്പി, ശരിക്കും ഷെജിന തന്നെയാണോ? അതെ അതെ. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ ഉമ്മയും മോനും. എന്താ പേര് ഹസ്ബൻഡ്? കാസിംസിനാണോ? എപ്പോഴും ഞങ്ങൾ ചിരിച്ചു ചിരിച്ചു. കാസിംകാടെ കുഴപ്പാണ്, ഇപ്പഴാ മനസ്സിലായത് നിങ്ങൾ ഫാമിലി ആയിട്ട് ചിരിയാന്ന്. ഫാമിലിയാണ്. ഉപ്പായും ഉമ്മായും ഒക്കെ അതുപോലെ തന്നെയാണ്, എപ്പഴും ചിരിച്ചോണ്ടിരിക്കലാണോ? അങ്ങനൊന്നുമില്ല. ഓക്കെ ഓക്കെ, അങ്ങനെ വേണം. ഞങ്ങൾ എന്ത് വിശേഷം ചോദിച്ചാൽ കാസിംക്ക് ഉത്തരം തരാറില്ല, ആകെ ചോദ്യം ചോദിക്കാൻ ഉത്തരം തരാ, ഫോൺ വെച്ചിട്ട് പോവാ. പക്ഷെ ആള് മിടുക്കനായിട്ട് 3 questions പറയാറുണ്ട് ആൻസർ. ഇന്ന് ഷെജിനാത്ത പറയാട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, ഖുറാനിന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? എളുപ്പമുള്ള ഓപ്ഷൻ വേണോ? ഓക്കെ, സൂറത്തുൽ ഇഖ്ലാസ് ആണോ, യാസീൻ ആണോ, റഹ്മാൻ ആണോ? യാസീൻ, ഇഖ്ലാസ്, റഹ്മാൻ. കാസംകാരെ പോലെ ചക്കായിരിക്കാണോ? ആലോചിച്ച് പറയൂ. അപ്പൊ ഉത്തരം എന്താണ്? വലിയ സൂറത്താണോ? അത്യാവശ്യം വലിയ സൂറത്താണ്. ഇങ്ങനെ ആരെങ്കിലൊക്കെ മരിക്കുവാണെങ്കിലൊക്കെ ഓതും. നമ്മുടെ ഖുർആന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സൂറത്ത്. ഇത്ര പറഞ്ഞു തന്ന വേഗം. ഇത്ര നമ്മളെ മരിച്ചാണ്. ഇതൊക്കെ എത്ര ചിന്തിക്കാനുണ്ടോ? ഖുർആന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്നത് യാസീൻ. അതല്ലേ നമ്മൾ നമ്മുടെ ഏറ്റവും ദൂരെ ഖുർആൻ, ഒരു മനുഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ആളുടെ ഹൃദയമാണ്, അതാണ് യാസീൻ ഖുർആൻ. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇട്ടോ. നല്ല ചിരിയാട്ടോ ഇത്താടെ. നല്ല ചിരിയ. ഇത്ര നല്ലൊരു കുക്കാണോ? പള്ളി പോകെ. അപ്പൊ ഇത്ര സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എത്ര പ്രാവശ്യം ബിസ്മില്ലാ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഖുറാനിൽ? ക്ലൂ വേണോ?
ക്ലൂ ഏറ്റവും നല്ലൊരു ക്ലൂ ഞാൻ തരാൻ പോണ ക്ലൂ എന്ന് പറഞ്ഞ എപ്പോഴും ക്ലൂ ചോദിച്ചാൽ മതി. ഞങ്ങൾ നല്ലതാന്ന് പറയുന്നവർക്ക് എപ്പോഴും നല്ലത്. ഓക്കെ, ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു തരാം അല്ലേ. നമ്മുടെ ഖുർആനില് എത്ര സൂറത്തുകൾ ഉണ്ടോ അത്രയും തവണ ബിസ്മി ഖുർആനില് പറയുന്നുണ്ട്. ഇനി ഇപ്പൊ ആൻസർ പറഞ്ഞു. ആൻസർ പറഞ്ഞോ. നമുക്ക് തേർഡ് വരുന്നത് ഒരു പിക്ചർ ആയിരിക്കും. ആ പിക്ചർ കണ്ടിട്ട് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അന്ന് കാസിംക്ക് നല്ലോണം ചിരിച്ചോണ്ടാ ഞാൻ പിക്ചർ കാണാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ അതുപോലെ പിക്ചർ കാണണം. ഞങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു ഗുഹയാട്ടോ. അതെ, ഇപ്പൊ വരും. ഒരു ബ്യൂട്ടിഫുള്ളാണ് കാണിക്കാൻ പോകുന്നത്. മെക്കയിലൊരു ഗുഹയാണ് ഈ കാണിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒളിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ഗുഹ. ഇസ്ലാമിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സംഭവം നടന്നത് ഈ ഈ ഗുഹയായിട്ട് റിലേറ്റഡ് ആണ്. ഏതാണ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്. കാസിം ചിരിച്ച് ചിരിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഷജിനാത്ത വിന്നറായിക്കഴിഞ്ഞാ ഞങ്ങൾ ഷെയർ ചെയ്യുന്നോട്ടോ. ഞങ്ങൾ ദുബായിലും ഓർക്കണേ. വീണ്ടും വിളിക്കണ ഷജിനാത്ത. വിന്നർ ആവുകയാണെങ്കിൽ കിട്ടുന്ന ഫോൺ വോയിസിന്റെ ട്രാവൽ ബാഗ് ആയിരിക്കും. അസ്സലാമു അലൈക്കും. നമ്മളെപ്പോഴും വിളിക്കുന്ന നമ്മുടെ കാസിം കാട വൈഫ് ആണ്. അതാണ് ആദ്യമേ ചിരിയിടുമ്പോ ചോദിച്ചത് എന്തേ ഇത്ര ചിരി. അവസാനം കുട്ടൻസ് പുറത്തു വന്ന് കാസിം കാട വൈഫ് ആണെന്ന്. എന്നാൽ കൺഗ്രാറ്റുലേഷൻസ്. ഇത്താണ് ആദ്യ പ്രാവശ്യമായിട്ട് മൂന്നെണ്ണം ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു. ബോൺ വോയിജിന്റെ ട്രാവൽ ബാഗ് ആയിരിക്കും. കൂടാതെ ഞങ്ങൾക്ക് SMS കോണ്ടസ്റ്റ് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം നമുക്ക് പറയാം. ഉമ്മുൽ മുഅ്മിനൂൻ എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹയാണ് ആൻസർ. ഞങ്ങൾ ക്ലൂ വന്നത് പ്രൊഫറ്റിന്റെ ഫസ്റ്റ് വൈഫ് ആയിരുന്നു എന്ന്. അവരുടെ ആൻസർ ഡയറക്റ്റ് ആയിരുന്നു. പക്ഷെ വിന്നറെ ഞങ്ങൾ ലാസ്റ്റ് പേര് SMS കറക്റ്റ് ഫോർമാറ്റിലാണ് മിക്ക ആൾക്കാർ ചോദിച്ചത്. തെറ്റേ ഫോർമാറ്റിൽ അയക്കരുത് ആൻസർ, കാരണം ഞങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ കിബില ബൈത്തുൽ മുഖദ്ദസിൽ അതായത് മസ്ജിദുൽ അക്സയിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയത് പറയുന്നത് ഏത് സൂറത്തിലാണെന്നാണ്? ഖുർആനിലെ ഏത് സൂറത്തിലാണ്? നമുക്ക് ക്ലൂ തരും. ക്ലൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഡയറക്റ്റ് ആൻസർ പോലെ തന്നെയാണ്. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. യെസ്, ഇപ്പൊ തന്നെ ആൻസർ എല്ലാവർക്കും മനസ്സിലായിക്കാണും. നിങ്ങൾ ജസ്റ്റ് ഫോൺ എടുത്ത് SMS അയക്കേണ്ടേ ഉള്ളൂ. SMS അയക്കേണ്ടത് 3939 നിങ്ങളുടെ പേര് വെക്കാൻ ദയവ് ചെയ്ത് മറക്കരുത്. ഫോർമാറ്റ് സ്പേസ് യുവർ നെയിം സ്പേസ് കറക്റ്റ് ആൻസർ. വിന്നറെ ലഭിക്കുക ജാൻസസ് മെഡിക്കൽ സെന്റർ ബദുബ നൽകുന്ന അടിപൊളി ഹെൽത്ത് പാക്കേജ് ആണ്. അപ്പൊ ഇന്നത്തെ കോണ്ടസ്റ്റിന് SMS ഇന്നത്തെ SMS ക്വസ്റ്റിന് വിന്നറിന് ഞങ്ങൾ ലാസ്റ്റ് കോൾ ഉണ്ട്. ഹലോ, കൊച്ചാണോ? ട്രൈ ചെയ്യുന്നത്? അല്ല, ഞങ്ങളെ സ്ഥിരം സ്ഥിരം വ്യൂവർ ആണ്. ആരാണിത്? ഇത് ഷെറിന്റെ ബ്രദറാണ്, ഷാനി അഹമ്മദ്. ഷാനിക, അന്ന് ഞങ്ങള് പേര് ചോദിച്ചത് കേട്ടായിരുന്നോ? അന്ന് ഞങ്ങള് പേര് ചോദിച്ചത് കേട്ടായിരുന്നു. ഞങ്ങള് ചോദിച്ചായിരുന്നു ഷാനി ഷാനു ഷാനിത്താണ്. അവിടെ ഞങ്ങള് മറന്നില്ല. എവിടെ ഷെറിൻതാ? കുഞ്ഞിക്കൊച്ചു ഇങ്ങനെ ഒച്ച എടുക്കുന്നുണ്ടല്ലേ ഹലോ എന്നൊക്കെ. അത് മോനാണ്. ഷാനിക്ക എന്താ ചെയ്യണേ? ഞാന് സൗദിയിലാണ്, സൗദിയിലെ ബിസിനസ്സാ പറഞ്ഞത്. അപ്പൊ ഉംറയൊക്കെ എത്ര വർഷമൊക്കെ ചെയ്തിട്ടുണ്ട്? ഉംറ ആകെ രണ്ടു തവണ ചെയ്തോളൂ. എന്ത് പറ്റി? ഹജ്ജ്? ഓ, ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഹജ്ജും ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ന് ആരാണ് സഹായിക്കാൻ അടുത്തുള്ളത്? സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. വൈഫിന്റെ പേര് ഷഹാന. ഷഹാന, അത് SH ആണ്. എങ്ങനെയെങ്കിലും എല്ലാരും ഒത്ത് കിട്ടി. ഫാമിലി മൊത്തം മാച്ചിങ് നെയിംസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷാനിക,
ഖുർആനിൽ എത്ര സൂറത്തുകളാണ് നബിമാരുടെ പേരിലുള്ളത്? ഖുർആനിൽ എത്ര എത്ര സൂറത്തുകളാണ് നബിമാരുടെ പേരിലുള്ളത്? യെസ്, ഓപ്ഷൻസ് തരാം. ക്ലൂ ഇപ്പൊ എന്ത് തരാനാ നമ്പറിന്? ഓപ്ഷൻസ് ഓപ്ഷൻസ് തരാൻ പറ്റും, കാരണം നമ്പർ ചൂസ് ചെയ്യുമ്പോ ക്ലൂ. യെസ്, ഓപ്ഷൻസ് ഇതൊക്കെയാണ്. എന്താ ഓ എന്താ ഇല്ല എന്താ എന്തോ പറഞ്ഞു, എനിക്കും ചിരിക്കണം. എന്താ ചൂസ് ചെയ്യണം? പത്താണോ ആറാണോ നാലാണോ? ഇതീന്ന് തന്നെ മനസ്സിലാവും. പത്തോ ആറോ നാലോ പേരുകള് തന്നെ ഒന്നും ആലോചിച്ചെടുത്ത് നോക്കിയേ, എത്ര പേരുകള് കിട്ടും മനസ്സിൽ കൂടെ. ഖുർആൻ ഓടുമ്പോ തന്നെ വരും പേരുകള്. യെസ്, ആറ് നാല് പത്ത്. ഷെറിൻത്ത് വന്ന് സഹായിച്ചു കൊടുക്കൂ, വേഗം കിട്ടാനുള്ളതുള്ളത്. ഒന്ന് ഒരു ഓപ്ഷൻ ഒഴിവാക്കി തരാനോ? മുത്തോരനെ ഒഴിവാക്കിക്കോ, മുത്തോരനെ ഒഴിവാക്കിക്കോ, മുത്തോരനെ ഒഴിവാക്കിക്കോ. ആറാണ് നാലാണ് പത്താണ് ഒന്ന് ഒരെണ്ണം ഒഴിവാക്കും. ഓക്കെ, ഞാൻ ആറും പത്തും തരാം. സിക്സ് ആണോ ടെൻ ആണോ? ആറ് ആറ്. കറക്റ്റ് ആണ്, കണ്ടോ നല്ല ബർക്കത്തുള്ള ആൾക്കാർ ഓപ്ഷൻ കട്ട് ചെയ്തപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞു. സൂറത്തുൽ യൂനസ്, സൂറത്തുൽ ഹൂദ്, സൂറ യൂസഫ്, ഇബ്രാഹിം, സൂറ നൂഹ്, സൂറ മുഹമ്മദ്, അങ്ങനെ ആറ് സൂറത്തുകളാണ് നബിമാരുടെ പേരിലുള്ളത്. കൊച്ചു വല്ലാത്തൊരു ബഹളുണ്ടാക്കുന്നുണ്ടല്ലേ. കൊച്ചിന്റെ പേരെന്താ? കൊച്ചിന്റെ പേര് ഷാമച്ചാണ് തുടങ്ങണേ. കൊച്ചിനാണ് താല്പര്യം സംസാരിക്കാനായിട്ട്. ബാക്കിൽ ഒച്ചെടുത്തോണ്ടിരിക്ക, കേക്കിട്ടീന്ന് എഴുതിട്ട്. ഷാനിക്ക കേമലയില് പോകുന്നുണ്ടോ പള്ളിയില്? എന്ന് പറ്റി ഷാനിക്ക ഒന്ന് ഉറങ്ങിയിരിക്കുവാണോ? അലി റളിയല്ലാഹു അൻഹു എത്രാമത്തെ വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ചത്? അതെ, ഇക്കാക്ക് നല്ല നസീബാണ്, ഫുൾ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇക്കാക്ക്. എത്രാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു എത്രാമത്തെ വയസ്സിലാണ് അലി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്? ഇങ്ങനെ ചോദിച്ച കൂടുതൽ മനസ്സിലായോ? ഒന്നും എന്തേ, അസൂയാണോ? ബ്രദർ ബ്രദർ സിസ്റ്റർ റൈവൽറി ആണോ വീട്ടില്? ഉത്തരം പറഞ്ഞുകൊടുക്കോ. അല്ലാഹു അൻഹു എത്ര വയസ്സിലാണ് ഇസ്ലാം സ്വീകരിച്ച? ഉത്തരം ഒന്ന് പറഞ്ഞോ. ഓപ്ഷൻസ് 19, 20, 21. പറഞ്ഞു കൊടുക്കുന്ന ഇത്താഴ്ച കൊടുക്ക. വിളിച്ചത് അബദ്ധമായോ? നിങ്ങൾ ഞങ്ങളെ വിട്ടിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്ക. വേഗം ആയിക്കോട്ടെ, ഇതാ ഒരു ആൻസർ ചൂസ് ചെയ്ത് പറഞ്ഞു. ഷെറിൻത്ത് ഷെറിൻത്ത് ഇങ്ങനെ പണിയാണിക്കും ഞങ്ങൾ കരുതിയില്ലാട്ടോ. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. 19 ഞാനല്ല തെറ്റാന്ന് പറഞ്ഞപ്പോ ഓൾറെഡി ബാഗ് പിടിച്ച് നടക്കുവാണല്ലോ. ഉപ്പ വിടില്ല. ഓക്കെ, ഇനി അടുത്ത നമുക്കൊരു പിക്ചർ, നല്ലൊരു പിക്ചർ വരും. നിങ്ങൾ ടി വി സ്ക്രീനിലേക്ക് നോക്കൂ, ഞങ്ങൾ ക്ലൂ തരാം. നല്ല ഈസി പിക്ചർ ആണ് വരാൻ പോകുന്നത് ഇൻഷാ അല്ലാ.
നല്ല പിക്ചറാണ് ഉറപ്പായിട്ട് ഷാനിക്കാക്ക് പറയാൻ പറ്റും. ഇത് ഉപ്പ ഉറപ്പായിട്ടും ക്ലൂ ഇല്ലാണ്ട് പറയൂലോ. ഉപ്പാനൊന്ന് കാണിച്ചു കൊടുത്തത് ഏത് കാവ കാണാലോ? കാവയുടെ ഇത്തിരി ഭാഗം കാണാം. ആ കാവയാണ് കാവയുടെ മുമ്പിലുള്ള ഒരു ആർച്ച ഏരിയ. കാവയുടെ മുമ്പിൽ നിങ്ങൾ മൂന്ന് ലൈറ്റ്സ് കാണല്ലേ? കാവയുടെ മുമ്പിൽ നിങ്ങൾ മൂന്ന് ലൈറ്റ്സ് കാണുന്നില്ലേ? ഒരു ഭാഗം ഒരു ഹാഫ് സർക്കിൾ ഒരു ആർച്ച് മാതിരി കാണുന്നില്ലേ കാവയുടെ സൈഡില്? അതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ആ സ്ഥലത്തിന് പ്രത്യേക പേരുണ്ട്, അത് ഐഡന്റിഫൈ ചെയ്യണ്ടെ. അത് കാവയുടെ ഒരു ഹിജർ ഇസ്മായിൽ, ഹിജർ ഇബ്രാഹിം, ഹിജർ ഇസ്ഹാഖ്. ഇത് എന്താ ഒപ്ഷന തന്നത്? ഇതിൽ നിന്നൊരു ഓപ്ഷൻ ചെയ്തോ? ഹിജർ ഇസ്മായിൽ, ഹിജർ ഇബ്രാഹിം, ഹിജർ ഇസ്ഹാഖ്. ഇത് കാവയുടെ ഒരു ഭാഗമാണ്. പേര് കേട്ടല്ലെങ്കിലും പറയണ്ടേ? എന്താ ഈസിയ ചോദിച്ചേ? ഹിജർ ഇബ്രാഹിം, ഹിജർ ഇസ്ഹാഖ്, ഹിജർ ഇസ്മായിൽ. നമ്മൾ ഉംറയ്ക്ക് പോകുമ്പോൾ ഇവിടെ നിസ്കരിക്കാനായിട്ട് തിരക്കാണ്, ഒരു ചാൻസ് കിട്ടാൻ നിൽക്കാണ്. ഷാനിക്ക ഹൃദക്ക് ഫോൺ മണിപ്പൂർ ആൻസർ പറയാത്തയാ. എന്താണ് ശരിത? ഇവിടെ ഹിജർ ഇസ്മായിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ കാബയുടെ ഭാഗത്ത് നിസ്കരിക്കുന്നത് തുല്യാണ്. അതുകൊണ്ട് ഈ സ്ഥലത്ത് നിസ്കരിക്കാൻ ഭയങ്കര തിരക്കാ. പിന്നെ തവാഫ് ചെയ്യുമ്പോ തവാഫ് ചെയ്യുമ്പോ അതിന് ചുറ്റും തവാഫ് ചെയ്യുള്ളൂ, കാരണം കാബയുടെ ഒരു ഭാഗമായിട്ടാണ് ഹിജ്റ ഇസ്മായിൽ കൂട്ടുന്നത്. ഇനി ഇതെന്താ പറയാത്ര? ഭയങ്കര സർപ്രൈസിംഗ് ആയി പോയിട്ടോ. ഞങ്ങള് ഞെട്ടിച്ചോ? ഇത് പറയാതിരുന്ന ഞെട്ടിച്ചു കളഞ്ഞു സമയം എടുത്തതിന്. അപ്പോൾ ഇനി വീണ്ടും വിളിക്കുക. വിന്താണെന്ന് അറിയാം. ലാസ്റ്റ് വരെ കാണൂട്ടോ പ്രോഗ്രാം. ഷാനിക്കാനോടും അബൂബക്കറിനോടും ഒക്കെ അന്വേഷണം പറയണേ. ഓക്കെ, അസ്സലാമു അലൈക്കും. നമ്മൾ വിളിച്ചത് ഷാനിക്കായിരുന്നു, ബ്രദർ സിസ്റ്റർ ആയിരുന്നു, റൈവൽറി ആയിരുന്നെങ്കിലും അവർ സഹായിച്ച കണ്ടോ, യൂണിറ്റി സ്ട്രെങ്ത് ആക്കി. അവർ മൂന്നെണ്ണം പറഞ്ഞു. ഇനി അവർ അടി കൂടാതിരിക്കട്ടെ. വിന്നതായ ഇവർക്ക് കിട്ടുക ബോൺ വോയേജിന്റെ അടിപൊളി ട്രാവൽ ബാഗ് ആണ്. എസ് എം എസ് ക്വസ്റ്റ്യൻ മറക്കണ്ട. ക്വസ്റ്റ്യൻ ഇതാണ്, ആദ്യ കിബ്ല ആയിരുന്ന ബൈത്തുൽ മുഖദ്ദസ് അതായത് അക്സ പള്ളിയിൽ നിന്ന് കാബയിലേക്ക് കിബ്ല മാറ്റിയതിനെ പറ്റിയിട്ട് ഖുറാനിൽ ഒരു സൂറത്തിൽ വരുന്നുണ്ട്. ഏത് സൂറത്താണെന്നാണ് ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വെൽക്കം ടു ആദിയത്തെ റംദാൻ. താങ്ക് യു. ആരാണ് ഇത്? ജൂനു. ജൂനു. ഞാന് ബ്രദറിന്റെ കമ്പനിയില് വർക്ക് ചെയ്യാം. സാലറി ഒക്കെ ബ്രദർ തരുന്നുണ്ടോ? അത് ഞാന് എങ്ങനെങ്കിലും വാങ്ങിക്കും. കത്തി വെച്ച് മേടിക്കുവാണോ? എന്താ വീട്ടിൽ കാണുമ്പോ കത്തി എഴുത്തിന് വെച്ച് മേടിക്കുവാണോ സാലറി? അതെ അതെ, അങ്ങനെ തന്നെ. ജൂനു നാട്ടിലെവിടെയാ? കോഴിക്കോട്. കോഴിക്കോട്. ബ്രദറിന്റെ പേരെന്താ? ജബിൻ. ജബിൻ. എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല സ്പോണ്ടേനിയസ് ആയിട്ടാ ജൂനു ഉത്തരം തന്നെ. ആരെ സഹായിക്കാടത്തുള്ള? സഹായിക്കാൻ ഞങ്ങളെ റൂമിന്റെ ഉമ്മാപ്പിയൊന്നുമില്ല ഇപ്പൊ അടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട്. എന്താ ഉമ്മായും ഉപ്പായും ഒന്നും ഇല്ലേ? ആ എല്ലാരും ഉണ്ട്. ജൂനു ഏ കടയിലാ വർക്ക് ചെയ്യണേ? എന്താ ഏത് കടയിലാ വർക്ക് ചെയ്യണേ? എലൈറ്റ് ലോജിസ്റ്റിക്സ്. എന്താ ലോജിസ്റ്റിക്സ്? ലൈറ്റ് ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് അല്ലേ? ഓക്കെ. അപ്പൊ ജൂനു നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറായിട്ട് എന്താണ് ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തത്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ജൂനു ആയി കൂടി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് കൊടുത്തത്? എന്താണ് കൊടുത്തത്? ഹലോ, എന്തോ ഖദീജ റളിയല്ലാഹു അൻഹയാണോ? ആ അതെ അതെ. ക്യാമൽ. ഹലോ, എത്ര? ഓക്കെ, ഓപ്ഷൻസ് തരാം. ക്യാമൽ എന്ന് പറഞ്ഞു, അപ്പൊ അതിന് വെച്ച് ഓപ്ഷൻസ് തരാം. 20 ക്യാമലാണോ, 40 ക്യാമലാണോ? ഓക്കെ, ക്യാമൽ പറഞ്ഞുകൊണ്ട് ഞാൻ 8 എടുക്കാം. ഓക്കെ, ക്യാമൽ കറക്റ്റ് ആണ്. ക്യാമൽ കറക്റ്റ് ആണ്. എക്സാക്ട്ലി 20 ക്യാമൽസ് ആട്ട കൊടുത്തത്.
കഅബ ആദ്യം പണിതതിന് ശേഷം ആദ്യമായിട്ട് തവാഫ് ചെയ്തത് ആരാണ്? അടുത്ത ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അവിടെ ഉമ്മയെന്ന് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ടില് എന്തോ ഈസി ക്വസ്റ്റ്യനാന്ന് പറയുന്നത്. ജൂനു ഓപ്ഷൻ വേണോ? ജൂനു ഒരു മിനിറ്റ് ഇട്ടോ, ഓപ്ഷൻസ് തരോ? ആ ജൂനുവിന് ഓപ്ഷൻ തരാം, കൊടുക്കൂ. ജൂനു ഓപ്ഷൻസ്: ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, മലക്കുകൾ. ആരാണ്? മലക്കുകളല്ലേ, മലക്കുകളാണോ? ഞങ്ങളല്ലേ കേൾക്കാനിരിക്കണ ആൻസർ. ജൂനു ഇവിടെ പറയൂ ആൻസർ. ഓ എന്താ ജൂനു? ജൂനു ചിരിച്ചോട് സമയമുണ്ട്, ഞങ്ങളടുത്ത് പറയൂ ആൻസർ. അവനോട് പറയാതെ ചോദിക്കാതെ എന്താണ്? ഞങ്ങളോട് പറയൂ ആൻസർ, അവനോട് പറയാതെ. ജൂനു ഇബ്രാഹിം നബി. ഹലോ, തെറ്റി ആൻസർ, തെറ്റി ജൂനു. ഓക്കെ, ജൂനു വീണ്ടും വിളിക്കണം, മലക്കുകളാണ്. ജൂനു വീണ്ടും വിളിക്കണം ഞങ്ങക്ക്. ഓക്കെ, ഞങ്ങൾ കാത്തിരിക്കൂട്ടോ ഇതേ എനർജറ്റിക് വോയിസിനായിട്ട്. യെസ്, സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ ഇട്ട് ഞങ്ങൾ കാത്തിരിക്കും, വീണ്ടും വിളിക്കുക. വീട്ടിലുള്ളവരുടെ ഒക്കെ ഞങ്ങള് സലാം പറയുക. ഓക്കെ ജൂനു, അസ്സലാമു അലൈക്കും. നമ്മള് വിളിച്ച ലാസ്റ്റ് ജൂനു ആയിരുന്നു. ജൂനു ഇന്ന് ഇതുവരെ രണ്ടുപേര് കറക്റ്റ് ആൻസർ നൽകി. മൂന്നുപേര് വിളിച്ചു, രണ്ടുപേരും മൂന്നെണ്ണം ഷജീനയും ഷാനിക്കായും. രണ്ട് എസ് എച്ച് തമ്മിലുള്ള വഴക്കാണ് ഷജീനയും. അടുത്ത ആളുടെ വളയം നോക്കാം. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. എത്തില്ല, അയ്യോ ഇന്ന് ഒരു ട്വിന്നു, മറ്റേ ട്വിൻ ഇതുവരെ എത്തിയിട്ടില്ല. നാളെ ക്യാമലയിലായിട്ട് വലിയ ഭക്തിയിലാണോ? ഞങ്ങള് സമയം വേസ്റ്റ് ഫസ്റ്റ് പേഴ്സണിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്, ഈസി ക്വസ്റ്റ്യൻ ആട്ടോ. ആദ്യം മുസ്ലിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞായിരുന്നു നിസ്കരിച്ചുകൊണ്ടിരുന്നത്? കിബ്ല. ഫസ്റ്റ് കിബ്ല എങ്ങോട്ടായിരുന്നു? ഞങ്ങളുടെ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ അതിൽ ഡയറക്റ്റ് ആയിട്ടുണ്ട്. ആള് ആബ്സെന്റ് മൈൻഡിനെ കൊണ്ടാണ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആബ്സെന്റ് മൈൻഡിനെ അഡ്വാൻറ്റേജ് എടുത്തു, മുതലാക്കി. ഏതായിരുന്നു ആയിത്ത് കിബ്ല? ആയിത്ത് കിബ്ല ഏതാണ്? ഇതിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞങ്ങൾ എസ് എം എസ് കോൺടെസ്റ്റിൽ പങ്കെടുക്കാം. വേഗം ആയിക്കോട്ടെ. ഞങ്ങൾ എസ് എം എസ് ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? കേട്ടില്ല. ഈ കിബ്ല ബൈത്തുൽ മുഖദ്ദസിന് കഅബയിലേക്ക് ആക്കിയതിനെ കുറിച്ച് പറയുന്നത് ഏത് സൂറത്തിലാണെന്നാണ് ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ പങ്കെടുത്തോളൂ. ഓക്കെ ഫൈസൽ കാ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഫൈസൽ കാ, എത്ര വർഷമാണ് അബു താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ സംരക്ഷിച്ചത്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻസ് വേണോ? മഹ്മൂദ് വന്നു. അസ്സലാമു അലൈക്കും മഹ്മൂദ്. അപ്പൊ ചോദ്യം വന്നു എന്ന് പറഞ്ഞ, അപ്പൊ വേഗം ചോദ്യം കൊടുത്തോ, ആളെ സ്വീകരിച്ചോ ചോദ്യം ചോദിച്ച്. എത്ര വർഷമാണ് അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ സംരക്ഷിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിനെ സംരക്ഷിച്ചു. ഇത് മഹ്മൂദ് കേ ആണ് സംസാരിക്കണേ. ഓപ്ഷൻ തരോ? ഓപ്ഷൻ. ഓക്കെ, 42, 45, 46. 42, 45, 46.
ഞങ്ങള് പണിയെടുത്ത് പണിയെടുത്ത് നമുക്കിപ്പോ ഒരാള് പണി, ഞങ്ങൾ അത് ഞെട്ടിപ്പോയി. കറക്റ്റാന്ന പറഞ്ഞേ. ഇനിയിപ്പോ തേർഡ് നമുക്കൊരു പിക്ചറിലേക്ക് പോവാം, പിക്ചർ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ, ഒരു പടം വരും, ആ പടം കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ബ്യൂട്ടിഫുൾ പിക്ചർ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പിക്ചർ. ഇത് ഒമാനിലാണ് സ്ഥലം, ഇത് സലാലയിലാണ്. അവിടെ കാണുന്ന ഇത് കണ്ടോ, അത് കാൽപാദമാണ് കാണുന്നത്. ഒട്ടകത്തിന്റെ കാൽപാടാണ് കാണുന്നത്, കാമലിന്റെ കാൽപാട് അവിടെ കാണുന്നുണ്ട്. ഇത് ഏത് നബിക്കാണ് ഒട്ടകത്തിന് ഇറക്കി കൊടുത്തത്? അത് ക്ലൂ ആണ്. അല്ല, അതാണ് ഉത്തരം വേണ്ടത് ഞങ്ങക്ക്. ആ അത് ക്ലൂ ആണ്, ഒട്ടകം ഇറക്കി കൊടുത്തത്. ഈ പിക്ചറിൽ ഏത് നബിക്കാണ് ഒട്ടകത്തെ ഇറക്കി കൊടുത്തത്? അത് വലിയ ക്ലൂ ആണ്. പിക്ചറിൽ കാണുന്നത് ഒട്ടകത്തിന്റെ കാൽപാടാ, സലാലയിൽ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഒട്ടകത്തിന്റെ കൂടെയുള്ള ആ കാൽപാട് വലിയത് കാണുന്നത്. ഒട്ടകത്തിന്റെ കാൽപാട്, അത് ഏതോ നബിക്കാണ് ഒട്ടകത്തിന് അള്ളാഹു ഇറക്കി കൊടുത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അബദ്ധത്തിൽ ആൻസർ പറഞ്ഞു പോയനെ, സോറി. പറഞ്ഞു ഞാനെന്താ, ഓക്കെ. ഓപ്ഷൻസ് അയ്യൂബ് നബി ആണോ, സാലിഹ് നബി ആണോ, ഇമ്രാൻ നബി ആണോ? എന്താണ് അയ്യൂബ് നബി? അയ്യൂബ് നബി. തെറ്റിപ്പോയി ആൻസർ. ആൻസർ ഇത് അയ്യൂബ് നബി എന്ന് വെച്ചാന്ന് പറഞ്ഞു. ക്ലൂ ചോദിച്ചാണ്, ഓപ്ഷൻസ് തന്നല്ലോ. തെറ്റിപ്പോയി, ഞങ്ങള് ചാൻസ് തന്നേനെ, അല്ലെങ്കിൽ ഞങ്ങളെ പ്രൊഡ്യൂസർ ഞങ്ങളെ ചീത്ത പറയൂ. അതുകൊണ്ടാ അതെ, ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ ഒന്നും കൂടി. എനർജി സംസാരിച്ചാൽ ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് ഇനി ഒരു ബ്രേക്കിന്റെ ടൈമാണ്, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ബ്രേക്കാണ്. അപ്പൊ ഒരു എസ് എം എസ് ക്വസ്റ്റ്യൻ ആരും മറക്കണ്ട. മസ്ജിദ് അക്സയിൽ നിന്ന് കിബില കാബയിലേക്ക് ആക്കിയതിനെ കുറിച്ച് പറയുന്നത് ഏത് സൂറത്തിലാണ്? ഇത്ര ക്ലൂ, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് ഈ സൂറത്ത്. എസ് എം എസ് അയക്കേണ്ടത് 3939 ഫോർമാറ്റ് തെറ്റിക്കരുത്. അതേത്ര എന്താണ് സ്പേസ്, യു നെയിം സ്പേസ് ആൻസർ. അപ്പോൾ കിട്ടുക മെഡിക്കൽ സെന്റർ ഹെൽത്ത് പാക്കേജ് ആണ്. ഇനി നമുക്ക് ബ്രേക്കിലേക്ക് പോവാം. താങ്ക് യു.